നമസ്കാരം. തുറന്നു കാട്ടപ്പെടുന്ന സത്യാനന്ദരത്തിലേക്ക് സ്വാഗതം. പോയ വാരങ്ങളെ വാർത്താ സമ്പന്നമാക്കിയ പെഗാസസ് ഉയർത്തിയ തീയും പുകയും ഇനിയും അണഞ്ഞിട്ടില്ല. പാർലമെന്റിനെ പ്രക്ഷുബ്ധമാക്കിയ പെഗാസസ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ ചർച്ചയായിരിക്കുകയാണ്. ലോകത്തിലെ പല രാജ്യങ്ങളിലും പെഗാസസ് ഉയർത്തിവിട്ട കൊടുങ്കാറ്റ് ആഞ്ഞു വീശിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിലെ NSO വികസിപ്പിച്ച ചാര സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് തങ്ങൾക്ക് അനഭിമതരായവരെ നിരീക്ഷണ വലയത്തിലാക്കുന്ന ലോകരാഷ്ട്രങ്ങളിലെ ഭരണാധികാരികളുടെ ധാർമ്മികതയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. നമ്മുടെ രാജ്യത്തും രാഷ്ട്രീയ പ്രതിയോഗികളെ മാത്രമല്ല മാധ്യമപ്രവർത്തകരെയും ന്യായാധിപന്മാരെയും എന്തിന് സ്വന്തം മന്ത്രിസഭയിലെ അംഗങ്ങളെ പോലും നിരീക്ഷണത്തിലാക്കി എന്ന തരത്തിലാണ് വാർത്തകൾ പുറത്തുവരുന്നത്. പെഗാസസ് ഗവൺമെന്റുകൾക്കാണ് കൈമാറിയിട്ടുള്ളത് എന്നാണ് ഇസ്രായേലിൽ നിന്നും പുറത്തുവരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്ത് നിരീക്ഷണ വലയത്തിലാക്കിയ വാർത്തകൾ സൂചിപ്പിക്കുന്നത് ഇന്ത്യ ഗവൺമെന്റ് പെഗാസസ് ഉപയോഗിച്ചു എന്നാണ്. പെഗാസസ് ഇന്ത്യ വാങ്ങിയിട്ടുണ്ടോ എന്നതിനെക്കുറിച്ച് അസന്നിഗ്ധമായി മറുപടി പറയാൻ ഇപ്പോഴും ഗവൺമെന്റ് തയ്യാറായിട്ടില്ല. ഇതിൽ നിന്ന് തന്നെ ഒളിച്ചുകളി വ്യക്തവുമാണ്. ഈ വിഷയം നമ്മുടെ രാജ്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് സുപ്രധാനമായ ഒരു വാർത്ത ഇസ്രായേലിൽ നിന്നും പുറത്തുവരുന്നത്. അത് പെഗാസസ് ഇടപാട് ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി നേരിട്ട് അദ്ദേഹത്തിൻ്റെ അറിവോടുകൂടി അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളോടുകൂടി ഉള്ളതാണ് എന്നതാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി മുൻപ് ഇസ്രായേൽ സന്ദർശിച്ച വേളയിൽ പെഗാസസ് ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആ കാര്യങ്ങളിലെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് വാർത്ത. വാർത്തയുടെ ഉറവിടം ഇസ്രായേലിലെ പ്രമുഖ പത്രമായ ഹാരറ്റ്സിൻ്റെ എഡിറ്റർ ഒമർ ബെഞ്ചക്കോബ് നടത്തിയ ഒരു അഭിമുഖത്തെ തുടർന്നാണ്. ഇസ്രായേലിലെ അറിയപ്പെടുന്ന പത്രമാണ് ഹാരറ്റ്സ്. ഒരു നൂറ്റാണ്ടിലധികം പഴക്കമുള്ള രണ്ട് ഭാഷകളിൽ പ്രസിദ്ധീകരിക്കുന്ന ഹാരറ്റ്സിൻ്റെ എഡിറ്റർമാരിൽ ഒരാളാണ് ഒമർ ബെഞ്ചക്കോബ്. അദ്ദേഹം മറ്റൊരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഇസ്രായേൽ സന്ദർശന വേളയിലെ പെഗാസസ് ഇടപാടിൻ്റെ ഇടപെടലുകളെക്കുറിച്ച് ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത്. ഈ വാർത്ത ദേശാഭിമാനി പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിച്ചു. നിർഭാഗ്യകരമെന്ന് പറയട്ടെ, പെഗാസസ് വിഷയം ആളിക്കത്തി നിൽക്കുന്ന ഈ വേളയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പ്രസ്തുത ഇടപാടിലെ നേരിട്ടുള്ള പങ്കാളിത്തത്തെ സംബന്ധിക്കുന്ന ഈ വാർത്ത പ്രസിദ്ധീകരിക്കാൻ മലയാളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ മിക്കവരും തയ്യാറായിട്ടില്ല. ഈ വാർത്ത ഒളിപ്പിച്ചു വയ്ക്കുകയാണ് ചെയ്തത്. ഇന്ത്യയിലെ മാധ്യമങ്ങൾ നേരിടുന്ന പ്രതിസന്ധിയുടെ ഒരു നേർക്കാഴ്ചയാണ് ഇത്. നേരിട്ട് പ്രധാനമന്ത്രിയെ വിമർശിക്കേണ്ട സന്ദർഭങ്ങളിൽ നമ്മുടെ മാധ്യമങ്ങൾ മൗനികളായി പോകുന്നു, അടിപതറിപ്പോകുന്നു. പ്രധാനമന്ത്രിയെ വിമർശിച്ചു കഴിഞ്ഞാൽ വരാവുന്ന ഭവിഷ്യത്തുകളെ ഓർത്ത് RSS ദാസ്യവേലയെ സ്വയം സ്വീകരിക്കുന്നവരായി നമ്മുടെ മാധ്യമങ്ങൾ മാറുന്നതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ വിഷയം. കോവിഡ് ഇന്നൊരു വാർത്തയല്ല. ലോകം മുഴുവൻ കോവിഡ് ഭീതിയിൽ തുടരുകയുമാണ്. നമ്മുടെ രാജ്യത്ത് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏറ്റവും ഫലപ്രദമായി ഏറ്റെടുക്കാൻ കഴിഞ്ഞ ഒരു നാടാണ് നമ്മുടേത്. ലോകം തന്നെ കേരളത്തിലെ കോവിഡ് പ്രതിരോധ മികവിനെ പലതവണ പ്രശംസിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ കോവിഡ് പോസിറ്റീവ് കേസുകളുടെ എണ്ണം ചൂണ്ടിക്കാട്ടി കേരളത്തെ വിമർശിക്കുന്നതിൽ കേരളത്തിലെ പ്രതിപക്ഷത്തോടൊപ്പം മാധ്യമങ്ങളും മത്സരിക്കുന്നുണ്ട്. എന്നാൽ പോസിറ്റിവിറ്റി നിരക്കും പോസിറ്റീവ് ആകുന്ന രോഗികളുടെ എണ്ണവും കേരളത്തിൽ ഉയരുന്നു എന്നത് യഥാർത്ഥത്തിൽ കോവിഡ് പ്രതിരോധം താളം തെറ്റിയതിൻ്റെ ലക്ഷണമല്ലെന്നും നമ്മുടെ രാജ്യത്ത് ഏറ്റവും മികച്ച കോവിഡ് പ്രതിരോധം കേരളത്തിലാണ് ഉള്ളതെന്നും വിവിധ പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഈ അടുത്ത ദിവസമാണ് ICMR സർവേയെ ആധാരമാക്കി ഹെൽത്ത് എക്കണോമിസ്റ്റായ റിജോ ജോൺ നടത്തിയ പഠനത്തിൻ്റെ ഫലം പുറത്തുവന്നത്. അത് തുറന്നു കാട്ടപ്പെടുന്ന സത്യാനന്ദരത്തിൻ്റെ കഴിഞ്ഞ ലക്കത്തിൽ പരാമർശിച്ചതാണ്. ഉത്തർപ്രദേശിൽ 100 പേർക്ക് കോവിഡ് ബാധിക്കുമ്പോൾ അതിൽ ഒരാളെയാണ് കണ്ടെത്താൻ കഴിയുന്നത്.
എന്നാൽ കേരളത്തിൽ 6 പേർക്ക് കോവിഡ് ബാധിക്കുമ്പോൾ അതിൽ ഒരാളെ കണ്ടുപിടിക്കാൻ കഴിയുന്നുണ്ട്. ഇത് നമ്മുടെ മികവ് കൊണ്ടാണ്. ആ വാർത്തയും കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ പൂഴ്ത്തി വെക്കുകയുണ്ടായി. അതിന് സമാനമായ ഒരു കാര്യമാണ് ഈ ലക്കത്തിൽ പരാമർശിക്കാനുള്ളത്. അത് കേരളത്തിലെ കോവിഡ് പ്രതിരോധത്തിൻ്റെ മികവ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സംസ്ഥാനത്തെ അഭിനന്ദിക്കുന്ന രീതിയിൽ ഹിന്ദുസ്ഥാൻ ടൈംസ് നൽകിയ വാർത്തയാണ്. കഴിഞ്ഞ വാരത്തിൽ ഇതിന് സമാനമായ വാർത്ത ദ ഹിന്ദുവിൻ്റേതായിരുന്നു. ഇപ്പോൾ ഹിന്ദുസ്ഥാൻ ടൈംസ് കേരളത്തിൻ്റെ മികവിനെ അഭിനന്ദിക്കുന്നു, ശ്ലാഘിക്കുന്നു. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മികവിനെ തിരിച്ചറിയണമെങ്കിൽ ഇപ്പോൾ ഒരു ഇതര ഭാഷാപത്രം വായിക്കണം എന്ന ഗതികേടാണ് മലയാളികൾക്കുള്ളത്. തങ്ങൾക്കിഷ്ടമില്ലാത്തവരാണ് കേരളത്തിൽ അധികാരത്തിലുള്ളത് എന്നതുകൊണ്ട്, ഇഷ്ടമില്ലാത്ത ഗവൺമെൻറ്റാണ് എന്നതുകൊണ്ട് മികവിനെക്കുറിച്ചൊന്നും മിണ്ടിപ്പോകരുതെന്ന് അനൗപചാരികമായ ഒരു തീരുമാനം കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ എടുത്തിട്ടുണ്ട് എന്ന് സംശയിക്കേണ്ട ഒരു സാഹചര്യം വന്നുവിടുകയാണ്. കേരളത്തെക്കുറിച്ച് നല്ലതെന്തെങ്കിലും വായിക്കണമെങ്കിൽ, കേരളത്തിലെ യഥാർത്ഥ മികവ് മനസ്സിലാക്കണമെങ്കിൽ ഇതര ഭാഷാപത്രങ്ങൾ വായിക്കണം എന്ന സ്ഥിതി വന്നിരിക്കുകയാണ്. പോയ വാരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റിനെ കള്ളപ്പണക്കേസിൽ ED ചോദ്യം ചെയ്തതുമായി ബന്ധപ്പെട്ടുള്ളതാണ്. കുറച്ചുനാൾ മുൻപാണ് BJP സംസ്ഥാന അധ്യക്ഷനെ കള്ളപ്പണവുമായി ബന്ധപ്പെട്ട കേസിൽ പോലീസ് ചോദ്യം ചെയ്യലിന് വിധേയനാക്കിയത്. ആ വാർത്ത റിപ്പോർട്ട് ചെയ്തപ്പോൾ നമ്മുടെ മാധ്യമങ്ങളുടെ RSS ദാസ്യമനോഭാവം ശരിയായി വെളിപ്പെട്ടതാണ്. ആ ദാസ്യമനോഭാവത്തിൻ്റെ ജീർണമുഖത്തെ ഈ പരിപാടിയിൽ വിമർശിച്ചിട്ടുമുണ്ട്. എന്നാൽ ഒരു പടി കൂടി കടന്ന് ഇത്തവണ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റായ ശ്രീ ഹൈദരലി ശിഹാബ് തങ്ങളെ ED ചോദ്യം ചെയ്തത് പുറത്താരും അറിഞ്ഞില്ല. നമ്മുടെ മാധ്യമങ്ങൾ മൗനത്തിലായിരുന്നു. കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ED ചോദ്യം ചെയ്യലിന് വിധേയനായി എന്ന വിവരം അറിയുവാനുള്ള ജനങ്ങളുടെ അവകാശമാണ് ഇവിടെ നിഷേധിക്കപ്പെട്ടത്. മാധ്യമങ്ങൾ ഔദാര്യപൂർവം പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളെ ചോദ്യം ചെയ്ത വാർത്ത മൂടിവെച്ചു, ഒളിപ്പിച്ചു വെച്ചു. ഈ വിവരം പുറത്തു വരാനിടയായത് മുൻ മന്ത്രി കൂടിയായ ശ്രീ KT ജലീൽ നിയമസഭയിൽ നടത്തിയ പ്രസംഗത്തെയും മറ്റും തുടർന്നാണ്. ഇത്തരുണത്തിൽ നാം ഓർക്കേണ്ടത് ഏതാണ്ട് ഒരു വർഷം മുൻപ് കേന്ദ്ര ഭരണാധികാരം ദുരുപയോഗം ചെയ്തുകൊണ്ട് സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ പേരിൽ ശ്രീ KT ജലീൽ ഉൾപ്പെടെയുള്ളവരെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായി ഈ വിവാദത്തിലേക്ക് വലിച്ചിഴയ്ക്കാൻ ED ചില ശ്രമങ്ങൾ നടത്തിയിരുന്നു. ED ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികൾ ആ സമയത്ത് ചോദ്യം ചെയ്യലിനായി മന്ത്രിയെ വിളിപ്പിച്ചത് എത്ര ആഘോഷപൂർവമാണ് മനോരമയും മറ്റു മാധ്യമങ്ങളും കൊണ്ടാടിയത്. മനോരമയുടെ ആദ്യ പേജിൽ അന്ന് മറ്റു വാർത്തകളൊന്നും ഉണ്ടായിരുന്നില്ല. രാവിലെ മന്ത്രി വന്നതും വൈകിട്ട് പോയതും എല്ലാം ചിത്രസഹിതം സ്തോഭജനകമായ തലക്കെട്ടുകളുടെ അകമ്പടിയോടെ അന്ന് ആഘോഷിച്ചു. അന്ന് തുടർ പരമ്പരകളുണ്ടായി, മുഖപ്രസംഗങ്ങളുണ്ടായി, കാർട്ടൂണുകളുണ്ടായി. ആ വാർത്തയെ എല്ലാ അർത്ഥത്തിലും ഇടതുപക്ഷത്തെ ആക്രമിക്കാനുള്ള ഒരായുധമായി മാധ്യമങ്ങൾ ഉപയോഗിക്കുകയാണ് ചെയ്തത്. എന്നാൽ മുസ്ലിം ലീഗിൻ്റെ കാര്യത്തിൽ സമ്പൂർണ്ണ മൗനം പാലിച്ച് മാധ്യമപ്രവർത്തനത്തിൻ്റെ മറ്റൊരു മുഖം മനോരമയും കൂട്ടരും കാട്ടിത്തന്നു. ഈ സന്ദർഭത്തിലാണ് പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളെ ചോദ്യം ചെയ്തില്ല, പകരം വ്യക്തത വരുത്തുകയാണ് ചെയ്തതെന്ന് PK കുഞ്ഞാലിക്കുട്ടി പറയുന്നു. മനോരമ ന്യൂസ് അത് സംപ്രേഷണം ചെയ്തു. ആ വാർത്തയ്ക്ക് ആദ്യം തലക്കെട്ടായി കൊടുത്തത് പാണക്കാട് തങ്ങളെ കാണാൻ ED എത്തി എന്നാണ്. അദ്ദേഹത്തിൻ്റെ സുഖവിവരങ്ങൾ അന്വേഷിക്കാനാണോ വന്നത്, അതോ അദ്ദേഹത്തെ കണ്ട് അനുഗ്രഹം തേടാനാണോ എന്ന് വായനക്കാർ പ്രേക്ഷകർ സംശയിക്കത്തക്ക വിധമാണ് ആ വാർത്ത കൊടുത്തത്. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞതിനെ വേദവാക്യമായി കൊടുത്ത ചാനൽ സ്വന്തം നിലയിൽ ആ വാർത്തയെക്കുറിച്ചുള്ള ഒരു വിശകലനത്തിനും മുതിർന്നില്ല. ഈ ഘട്ടത്തിലാണ്
പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾക്ക് ഇ ഡി വീണ്ടും നോട്ടീസ് കൊടുത്തു. വീണ്ടും നോട്ടീസ് കൊടുത്ത വാർത്ത മലയാള മനോരമ പത്രത്തിൽ മടിച്ചു മടിച്ച് 10-ാം പേജിലാണ് പ്രസിദ്ധീകരിച്ചത്. അതുതന്നെ മനുഷ്യൻ്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നോക്കിയാൽ കാണാൻ സാധിക്കില്ല. ഒരു ഒറ്റക്കോളം ചെറിയൊരു വാർത്ത നൽകി. ദയവ് ചെയ്ത് മലയാള മനോരമ ദിനപത്രം രാവിലെ പത്രത്തോടൊപ്പം വായനക്കാർക്ക് ഒരു ഭൂതക്കണ്ണാടി കൂടി നൽകിയാൽ ഇത്തരം വാർത്തകൾ വായിക്കാൻ വളരെ സഹായകരമായിരിക്കും എന്ന് ഈ സന്ദർഭത്തിൽ പത്രത്തെ വിനയപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. ഇത്രം മാത്രം ഔദാര്യപൂർവം ഇങ്ങനെയൊരു വാർത്ത ചെയ്യാൻ മനോരമയും മറ്റു മാധ്യമങ്ങളും കാണിച്ച ജാഗ്രതയെ നമുക്ക് അഭിനന്ദിക്കാം. കെ ടി ജലീലിനെ ചോദ്യം ചെയ്യുമ്പോഴും പാണക്കാട് ഹൈദരലി തങ്ങളെ ചോദ്യം ചെയ്യുമ്പോഴും കേരളത്തിലെ മാധ്യമങ്ങൾ സ്വീകരിച്ച സമീപനം മാധ്യമ പ്രവർത്തനത്തിൻ്റെ ചരിത്രത്തിൽ സവിശേഷമായി തന്നെ പരിഗണന അർഹിക്കുന്നതാണ് എന്ന കാര്യം പ്രത്യേകം പറയേണ്ടതായിട്ടില്ല. ഈ വാർത്ത പുറത്തു വന്ന ദിവസം 4-ാം തീയതി കേരളത്തിലെ ടെലിവിഷൻ ചാനലുകളുടെ പ്രൈം ടൈം ഡിബേറ്റുകളിൽ ഈ വിഷയം ഒഴിവാക്കാനാണ് ബോധപൂർവം ശ്രമിച്ചത്. ഇതിൽ മലയാള മനോരമ ചാനൽ മാത്രമാണ് അന്ന് ഈ വിഷയം ചർച്ച ചെയ്യാൻ തയ്യാറായത്. ഏഷ്യാനെറ്റും മാതൃഭൂമി ചാനലും കോവിഡിനെ കുറിച്ചാണ് അന്ന് ചർച്ച ചെയ്തത്. 24 ചാനലാവട്ടെ ഡൽഹിയിലും മറ്റുമുണ്ടായ സ്ത്രീപീഡനങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു ചർച്ച. 5-ാം തീയതി ആയപ്പോഴേക്ക് വിഷയം കുറെ കൂടി പുരോഗമിച്ചു. വിവാദമായി മാറിയ വാർത്താ സമ്മേളനമെല്ലാം ഉണ്ടായി. ആ ഘട്ടത്തിലും ഈ വിഷയം ചർച്ച ചെയ്യാതിരിക്കാൻ 24 ചാനൽ പ്രത്യേകമായ ജാഗ്രത പുലർത്തി. അവർ അന്ന് കോവിഡ് വിഷയം ചർച്ച ചെയ്തു. കാരണം ആ മഹാമാരി അന്നാണ് പൊട്ടിപ്പുറപ്പെട്ടത് എന്ന് തോന്നും വിധമാണ്. 4-ാം തീയതി മീഡിയ വൺ ചാനൽ ഈ വിഷയം ചർച്ച ചെയ്യാനെടുത്തപ്പോൾ കൊടുത്ത തലക്കെട്ടാണ് ഏറെ കൗതുകകരം. ജലീലിൻ്റെ ഉന്നമാര് എന്നാണ്. ജലീലിൻ്റെ ഉന്നമാണോ വിഷയം? മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് കള്ളപ്പണക്കേസിൽ ചോദ്യം ചെയ്യപ്പെടുന്നു എന്നതല്ലേ പ്രശ്നം? പക്ഷേ മീഡിയ വൺ ചാനലിൻ്റെ പ്രശ്നം ജലീലിൻ്റെ ഉന്നം ആരാണ് എന്നതാണ്. ഇങ്ങനെയാണ് നമ്മുടെ മുഖ്യധാര ചാനലുകൾ ഈ വിഷയത്തെ സമീപിക്കുന്നത്. ഉടനെ ഉണ്ടായ പ്രത്യേകമായ സംഭവം, മുസ്ലിം യൂത്ത് ലീഗിൻ്റെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് മുയീൻ തങ്ങൾ, പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളുടെ മകനാണ്, അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ ഈ പ്രശ്നങ്ങളുടെ എല്ലാം കാരണക്കാരൻ കുഞ്ഞാലിക്കുട്ടിയാണെന്നും 40 കൊല്ലമായി ഫണ്ടുകളെല്ലാം കൈകാര്യം ചെയ്യുന്നത് അദ്ദേഹമാണെന്നും തൻ്റെ പിതാവ് കടുത്ത മാനസിക സംഘർഷത്തിലാണെന്നും ഇതിന് ഉത്തരവാദി കുഞ്ഞാലിക്കുട്ടിയാണെന്നും പറയുകയുണ്ടായി. തുടർന്ന് അദ്ദേഹം സംസാരിക്കാൻ തുടങ്ങിയപ്പോഴേക്ക് ഇതിനു മുൻപും ഐസ്ക്രീം വിവാദത്തിൻ്റെ കാലത്ത് ശ്രീ എം കെ മുനീറിനെതിരായി അശ്ലീല പരാമർശങ്ങളുമായി കടന്നു വന്ന മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രവർത്തകൻ വാർത്താ സമ്മേളനം നടക്കുന്നിടത്തേക്ക് ഓടിപ്പാഞ്ഞെത്തുകയും അദ്ദേഹം കേട്ടാൽ അറയ്ക്കുന്ന തെറി വിളിച്ച് മുയീൻ തങ്ങളെ ഭീഷണിപ്പെടുത്തുകയുമാണ് ചെയ്തത്. ആ ഭീഷണിയുടെയും തെറിയഭിഷേകത്തിൻ്റെയും മുന്നിൽ വാർത്താ സമ്മേളനം നിർത്തി അദ്ദേഹത്തിന് മടങ്ങേണ്ടതായി വന്നു. ഇവിടെ ജനാധിപത്യ കേരളത്തിൽ ഇതിനു മുൻപെങ്ങും കേട്ടുകേൾവിയില്ലാത്ത വിധം ഹൈദരലി ശിഹാബ് തങ്ങളുടെ മകനും മുസ്ലിം യൂത്ത് ലീഗിൻ്റെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റുമായ ആൾ വാർത്താ സമ്മേളനത്തിൽ കുഞ്ഞാലിക്കുട്ടിയെ വിമർശിച്ചു എന്നതിൻ്റെ പേരിൽ പരസ്യമായി ഒരു വാർത്താ സമ്മേളനത്തിൽ കേട്ടാൽ അറയ്ക്കുന്ന തെറിയഭിഷേകത്തിന് ഇരയാകേണ്ടി വരികയാണ്, ഭീഷണിക്ക് പരസ്യമായി ഇരയാകേണ്ടി വരികയാണ്. പക്ഷേ മാധ്യമങ്ങൾ ഇതിനോട് സ്വീകരിച്ച സമീപനം എന്താണ്? മീഡിയ വൺ എക്സ്ക്ലൂസീവായി തെറി വിളിച്ചയാളുടെ ഇൻ്റർവ്യൂ സംപ്രേഷണം ചെയ്തു. അദ്ദേഹം ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞു, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഈ വീരകൃത്യം ചെയ്തതിന് തന്നെ ആളുകൾ അഭിനന്ദിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അത് സംപ്രേഷണം ചെയ്യാൻ മീഡിയ വണ്ണിന് ഒരു മടിയും ഉണ്ടായില്ല. അങ്ങനെ താൻ ചെയ്തില്ലായിരുന്നെങ്കിൽ തങ്ങൾ വീണ്ടും എന്തെങ്കിലുമൊക്കെ പറയുമായിരുന്നു എന്ന് പേടിയോടെ അയാൾ ചാനൽ ക്യാമറയുടെ മുൻപിൽ പറഞ്ഞു. അതായത് അന്ന് ആ സമയത്ത് താൻ തെറി വിളിച്ച് പേടിപ്പിച്ച് ഓടിച്ചു വിട്ടില്ലായിരുന്നെങ്കിൽ വളരെ സ്ഫോടനാത്മകമായ പലതും മുയീൻ തങ്ങൾ അവിടെ പറയുമായിരുന്നു എന്ന് തന്നെയാണ് പറയാതെ പറയുന്നത്. മലയാള മനോരമ പത്രം ലോക്കൽ എഡിഷനിൽ മാത്രമാണ്
ഈ വാർത്ത വിശദമായി കൊടുത്തത്. അതിൽ തന്നെ ഭാഷാ പ്രയോഗങ്ങളുടെയും വാർത്ത എഴുത്തിൻ്റെയും രംഗത്ത് പുതിയ ഒരു മുതൽക്കൂട്ടായി മനോരമയുടെ വാർത്ത. മനോരമ എഴുതിയിരിക്കുന്നത് മുയീൻ തങ്ങൾ ഈ ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ ലീഗ് പ്രവർത്തകൻ തങ്ങൾക്കെതിരെ കയർത്തു എന്നാണ്. അതാണ് വാക്ക്, കയർത്തു. അച്ചടിക്കാൻ പറ്റാത്ത തെറിയാണ് വിളിച്ചു പറഞ്ഞത്, ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്തത്. എന്നാൽ മനോരമയുടെ വാർത്തയിൽ അശ്ലീലം വിളിച്ചു പറഞ്ഞുവെന്നോ ഭീഷണിപ്പെടുത്തിയെന്നോ ഒരു പരാമർശം പോലുമില്ല, പകരം കയർത്തു എന്നാണ്. ഒരു ലീഗ് പ്രവർത്തകൻ ഒരിത്തിരി ദേഷ്യത്തോടെ കയർത്തു, അത്രയേ ഉള്ളൂ എന്നാണ്. പറഞ്ഞ തെറി എല്ലാവരോടും മറന്നു പോകണമെന്ന്, മറക്കണമെന്ന്, ഭീഷണി കേട്ടില്ലെന്ന് നടിക്കണമെന്ന് മനോരമ വായനക്കാരോട് ഈ വാർത്തയിലൂടെ പറയുന്നുണ്ട്. അതിനേക്കാൾ കേമമായത് മാതൃഭൂമിയാണ്. മാതൃഭൂമി വാർത്തയുടെ തലക്കെട്ട് ഭിന്നത മുതലെടുക്കാൻ സി പി എം നീക്കം എന്നാണ്. മുസ്ലിം ലീഗിനകത്തെ ഈ ഭിന്നത മുതലെടുക്കാൻ സി പി എം നീക്കം എന്നാണ്. മുസ്ലിം ലീഗ് ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയെ നേരിടുകയാണ്. കോടികളുടെ കള്ളപ്പണം വെളുപ്പിക്കൽ കേസ്, ചന്ദ്രികാ ദിനപത്രത്തെ അതിനുപയോഗിച്ച കേസ്, അതിൽ ചരിത്രത്തിലാദ്യമായി പാണക്കാട് തങ്ങൾ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് രോഗശയ്യയിൽ ചോദ്യം ചെയ്യലിനെ നേരിടുകയാണ്. ഈ അപമാനകരമായ സാഹചര്യത്തെ ലീഗ് നേരിടുന്നു. ഈ കാര്യത്തിൽ മാധ്യമങ്ങളുടെ മുൻപാകെ സംസ്ഥാന പ്രസിഡന്റിൻ്റെ മകൻ കൂടിയായ യൂത്ത് ലീഗിൻ്റെ ദേശീയ നേതാവ് വിമർശനമുന്നയിക്കുന്നു. ആ വിമർശനമുന്നയിച്ച മാത്രയിൽ എല്ലാ അധാർമിക പ്രവർത്തനത്തിനും കുടപിടിക്കുന്ന മുസ്ലിം ലീഗിൻ്റെ ഒരു ഗുണ്ടാ നേതാവ് കേട്ടാൽ അറയ്ക്കുന്ന തെറിയഭിഷേകവുമായി വന്ന് ഭീഷണിപ്പെടുത്തി ഓടിക്കുന്നു. ഈ സംഭവങ്ങളെ മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നത് ഭിന്നത മുതലെടുക്കാൻ സി പി എം നീക്കം എന്നാണ്. സി പി എം എന്തെങ്കിലും മുതലെടുക്കുമോ എന്ന ഭയമാണ് മാതൃഭൂമിയെ അലട്ടുന്നത്. മാധ്യമ പ്രവർത്തനത്തിൻ്റെ ചരിത്രത്തിൽ ഈ കഴിഞ്ഞ ആഴ്ചയിലെ മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ എങ്ങനെ റിപ്പോർട്ട് ചെയ്തു എന്നത് മാതൃഭൂമിയെയും മനോരമയെയും മറ്റ് മുഖ്യധാര മാധ്യമങ്ങളെയും അടിസ്ഥാനമാക്കി പഠന വിഷയമാക്കേണ്ടതാണ് എന്നത് ഈ ആഴ്ച നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു വാർത്താ യാഥാർത്ഥ്യമാണ്. ഈ ലക്കം തുറന്നു കാട്ടപ്പെടുന്ന സത്യാനന്തരം ഇവിടെ സമാപിക്കുന്നു. വീണ്ടും അടുത്ത ആഴ്ച കാണാം. നന്ദി.